പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു മരണവാർത്തയുണ്ട്. മലയാളി പ്രവാസിയായ ഒരു യുവാവ് ഷാർജയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഷാർജയിൽ ഇദ്ദേഹം പാചക തൊഴിലാളിയായിരുന്നു. എറണാകുളം നോർത്ത് പറവൂരിലെ മനക്കപ്പട്ടി കരോക്കക്കാട്ടിൽ ഹൗസിൽ പരേതനായ മുഹമ്മദിൻ്റെ മകൻ അബ്ദുൽ അജി 55 വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. പ്രവാസിയാണ്, പ്രവാസിയുടെ മരണം അങ്ങനെയാണ്. ഉറ്റവരെയും ഉടയവരെയും കാണാതെ അവരങ്ങനെ മരണപ്പെട്ടു പോവുകയാണ്. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുകയാണ്. പാചക തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ഭക്ഷണം വിതരണം ചെയ്യലാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. ഭക്ഷണ വിതരണത്തിന് ശേഷം റൂമിലേക്ക് വരുന്നതിനിടെ വ്യാഴാഴ്ച ഉച്ചക്ക് 1 മണിയോടെ ഷാർജയിലെ റോള പാർക്കിങ്ങിന് സമീപത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. സമീപത്തുള്ളവർ ഉടൻ ഷാർജയിലെ കുവൈത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. കുവൈത്ത് ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്ന മൃതദേഹം നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബമുള്ള യുവാവാണ് റബ്ബെ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് റബ്ബെ ഇല്ലാതായത്. അവരുടെ ആ കുടുംബത്തിന്, ഭാര്യയ്ക്കും മക്കൾക്കും ഉമ്മക്കും നീ തന്നെ സംരക്ഷണമേകണേ അല്ലാ. ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പ്രവാസ ലോകത്ത് വന്നതാണ് റബ്ബെ. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ. ഒരുപാട് കാലമായിരിക്കും പ്രവാസിയായി ജീവിക്കുന്നത്. റബ്ബെ, അവർക്ക് മഹഫിറത്തും മറഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ. ഒരു കുടുംബം നോക്കാൻ ഉറ്റവരെയും ഉടയവരും വിട്ട് പ്രവാസ ലോകത്ത് വന്നതാണ് റബ്ബെ. അവർക്ക് നീ മഹഫിറത്തും മറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. കബറിടം വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. അവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിക്കുകയും ദോഷങ്ങൾ പൊറുക്കുകയും ചെറുതും വലുതുമായ തെറ്റുകൾ പൊറുത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. സ്വർഗത്തിൻ്റെ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. റബ്ബെ, പാവപ്പെട്ടവരാണ് റബ്ബെ. അവരുടെ കുടുംബത്തിന് നീ തന്നെ സംരക്ഷണമേകണേ റബ്ബെ. അർഹമുറായുമായ റബ്ബെ, ഇതുപോലെ ഒരുപാട് പ്രവാസികൾ പല ബുദ്ധിമുട്ടിൽ ഏർപ്പെടുന്നുണ്ട് റബ്ബെ. അവർക്കൊക്കെ ആഫ്യത്തും ആരോഗ്യവും നീ നൽകണേ റബ്ബെ. പഠിച്ച റബ്ബെ, നമ്മുടെ പ്രവാസികൾക്കൊക്കെ നല്ല ആരോഗ്യവും ആഫ്യത്തും നീ നൽകണേ റബ്ബെ. ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ. ഖബറിലെ മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബെ. അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. നാളെ ഇവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ച് കൂട്ടണേ റബ്ബെ. പറച്ചവനെ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നീ നൽകണേ റബ്ബെ. ഒരുപാട് പേര് നമ്മോട് ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും നീ നൽകണേ റബ്ബെ. വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. ഒരുപാട് പാവപ്പെട്ടവരാണ് റബ്ബെ. ദുരിതത്തിലും വിഷമത്തിലും ഏർപ്പെട്ടവരുണ്ട് റബ്ബെ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും സന്തോഷവും ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും നീ കൊടുക്കണേ റബ്ബെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബെ. ഇതുപോലുള്ള പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ. നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബെ. ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഇദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും അദാബിനെ തൊട്ട് കാക്കണേ റബ്ബെ. സ്വർഗീയ പൂങ്കാവനം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. മരണപ്പെട്ടവരാണ്, മയ്യത്താണ്. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി അദിയ ചെയ്യുക. നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് ജീവിതവും മരണവും സന്തോഷത്തിലാക്കിത്തരും. പടച്ചിറപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.